എൻ്റെ എല്ലാം എല്ലാമല്ലേ, എൻ്റെ ചേലത്ത് ചെമ്പരുന്തല്ലേ. ഈ പാട്ടിൻ്റെ വരികൾ പോലെയാണ് വിപിൻ പുതിയംഗം ഭാര്യയും നടിയുമായ മീര വാസുദേവിനെ കുറിച്ച് എഴുതിയ വരികൾ. നീയാണ് എനിക്കെല്ലാം എന്നാണ് മീരയ്ക്കൊപ്പം ചേർന്ന് നിന്ന് മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിപിൻ കുറിച്ചത്. ഇതോടെ കാത്തിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു അത്. കാരണം വിവാഹത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളൊന്നും തന്നെ അധികം മീരയോ വിപിനോ പങ്കുവയ്ക്കാറുണ്ടായിരുന്നില്ല. ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇരുവരും കൂടുതലും സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കാറുള്ളത്. സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ഭാര്യയും ഭർത്താവും ഒരു നിശ്ചിത കാലത്തിനപ്പുറം പടങ്ങൾ ഒരുമിച്ച് പങ്കിട്ടില്ല എങ്കിൽ അവർ തമ്മിൽ എന്തോ വിഷയങ്ങളുണ്ടാകും, ഒന്നെങ്കിൽ അവർ പിരിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആകും നടക്കുക. അത്തരത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളും കൂടുതൽ നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ അതി റൊമാൻറ്റിക്കായ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് വിപിൻ പുതിയംഗം എത്തിയിരിക്കുന്നത്. സി കേരളം ചാനലിലെ മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിലെ നായികയാണ് ഇപ്പോൾ മീര. കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ശേഷം മീര വാസുദേവ് അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ്. ഇമ്പം എന്ന സിനിമയിലും മികച്ചൊരു വേഷം മീര വാസുദേവ് കൈകാര്യം ചെയ്തിരുന്നു. ഈ വർഷം ഏപ്രിൽ 21-നായിരുന്നു മീരയുടെയും വിപിൻ്റെയും വിവാഹം നടന്നത്. മീര വാസുദേവിൻ്റെ 3rd വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിൽ രൂക്ഷ വിമർശനമായിരുന്നു മീരയ്ക്ക് നേരിടേണ്ടി വന്നത്. അതുമാത്രമല്ല, വിപിൻ പുതിയംഗത്തിന് മീരയേക്കാൾ ഒരുപാട് വയസ്സ് ചെറുപ്പവുമായിരുന്നു. അതും രൂക്ഷ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് മീരയുടെയും വിപിൻ്റെയും ജീവിതം. കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഇതിനു പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോസും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ ഈ വാർത്തയറിഞ്ഞത്. കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ്. കുടുംബ പരമ്പരയുടെ ക്യാമറാമാനായിരുന്ന വിപിൻ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. 2019 മുതൽ ഒന്നിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു ഞാനും വിപിനും. ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നായിരുന്നു അന്ന് മീര പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത്. വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവയ്ക്കുകയും ചെയ്തു. മീര 3rd വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായി ഒരുപാട് പേരെത്തി. മീരയോ വിപിനോ ഇതൊന്നും ഗൗനിച്ചില്ല. എന്നും ഈ ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്നാണ് മീരയ്ക്കും വിപിനും പ്രേക്ഷകർ ആശംസകൾ നേരുന്നത്.